നമസ്കാരം ചരിത്രം ബാക്കി വെച്ച ചരിത്ര സ്മാരകങ്ങൾ നിരവധിയാണ് ചരിത്രത്തിന്റെ തിരുശേഷിപ്പിനെ അത്ര ഗൗരവത്തോടെയല്ല മലയാളികൾ കാണുന്നത് പ്രത്യേകിച്ച് രാജഭരണകാലത്തെ ചരിത്ര സ്മരണകൾ എല്ലാത്തിനെയും ഫ്യൂഡലെന്നോ കൊളോണിയല്ലെന്നോ പറഞ്ഞ് പുച്ഛിക്കാനാണ് മലയാളികൾ ശീലിച്ചിരിക്കുന്നത് ചരിത്രത്തിന്റെ സ്മരണ ഉണർത്തുന്ന ഒരു കല്ലാണ് ഇന്നത്തെ വാർത്തയ്ക്ക് ആധാരം തിരുവിതാംകൂർ രാജഭരണത്തിലെ രാജമുദ്ര പതിപ്പിച്ച ഒരു കല്ല് പേരൂർ പൂവത്തുമൂട് ആറാട്ട് ഘടവൻ സമീപം കാണാം തിരുവിതാംകൂർ രാജഭരണത്തിന്റെ രാജമുദ്രയായ വലമ്പരി ശങ്ക് കൊത്തിവെച്ച കല്ലാണ് പേരൂർ പൂവത്തുമൂട് ആറാട്ട് കടവിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കയ്യാലോട് ചേർന്ന് ഉള്ളത് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ കല്ലിന് തിരുവിതാംകൂർ രാജഭരണകാലത്ത് കണ്ടെടുത്തിനായി ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചതാണ് ഈ കല്ല് അതായത് സെന്റിൽമെന്റ് സർവേ എന്ന് ഇപ്പോൾ പറയും തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും അതിർത്തി നിർണയിച്ചിരുന്ന കല്ലിന് കൊതിക്കല്ല് എന്നാണ് പറഞ്ഞിരുന്നത് കൊച്ചിയുടെ കോയും തിരുവിതാംകൂറിന്റെ തീയും ചേർത്താണ് കൊതിക്കല്ല് എന്ന് വിളിച്ചിരുന്നത് അത്തരമൊരു കല്ലാണ് ഇത് ഈ ചെറിയ കല്ലും കാണും ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ഭാഗം പറയാൻ ഈ കല്ല് കളയാതെ സംരക്ഷിക്കുന്ന പ്രദേശവാസികൾ അറിഞ്ഞോ അറിയാതെയോ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് ഇത് ഒരു ചെറിയ കല്ലാണെങ്കിലും അതും ഒരു കാലത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ സ്മരണയുടെ പ്രതീകമാണ്